ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കീഴൽ യു പി സ്കൂൾ പ്രധാനാധ്യാപിക ടി ഗിരിജയെ അന്യായമായി സസ്പെൻഡ് ചെയ്ത മാനേജറുടെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി സ്കൂളിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കെ പി എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാലോ അഞ്ചോ പേരെ അദ്ദേഹം ഭീഷണിപ്പെടുത്തി പല തരത്തിലുള്ള ശിക്ഷാ നടപടികളും സ്വീകരിച്ച് ഒരു അഞ്ചാമത്തേടി അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ കൂടത്തായ ജോളിയെ പോലെ ഇതൊരു ഹരമായി മാറി. കൊലപാതകം സൈനൈഡ് കൊടുത്ത് കൊലപാതകം നടത്തുന്ന ജോളി ഹരമാണെങ്കിൽ നിസ്സാരമായ വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പീഡിപ്പിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് ഒരു അദ്ദേഹം ഒരു സാഡിസ്റ്റ് മനോഭാവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു ചൊല്ലുണ്ടായി, ആദ്യം അവർ ജൂതന്മാരെ തേടി വന്നു. ഞാനൊന്നും വേണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനല്ലായിരുന്നു. അവസാനം ഓരോരുത്തരെയും അവർ തേടിപ്പോയപ്പോൾ ഞാൻ അത് എന്നെയല്ലോ എന്ന് കണ്ടു ഞാൻ കിട്ടാറില്ല. അവസാനം അവർ എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടീച്ചറുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ചിട്ടാനടപടികൾ തുടങ്ങി. സ്കൂളിലെ അധ്യാപകരോ പി ടി എയോ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മാനേജർക്ക് ഞാൻ പറയുന്നത് പോലെ നടക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന ധൈര്യത്തിലും കണ്ടയടത്തിലും അദ്ദേഹം നിരന്തരമായി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പി കെ ശ്രീധരൻ, പ്രേംദാസ് പി, വി മധു, കെ കെ രാജീവൻ, സന്തോഷ് കുമാർ, എം ടി ഹസൻ, വി കെ സുബൈർ, എ പി അമർനാഥ്, പ്രശാന്ത് കുമാർ, അഡ്വക്കേറ്റ് പി ടി ഇല്യാസ്, ടി ടി പ്രേമൻ എന്നിവർ പ്രസംഗിച്ചു. സമരസമിതി ജനറൽ കൺവീനർ സി പി ബിജു പ്രസാദ് സ്വാഗതം പറഞ്ഞു. വർക്കിംഗ് ചെയർമാൻ പി കെ അശോകൻ നന്ദി അർപ്പിച്ചു. ചെയർമാൻ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപികയായ ടി ഗിരിജിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ മാനേജർ തയ്യാറായില്ലെങ്കിൽ മാർച്ച് 10 സ്കൂൾ ഉപരോധം, മാർച്ച് 16 മുതൽ അനിശ്ചിതകാല സമരം എന്നിവയും നടത്താൻ സമരസമിതി തീരുമാനിച്ചു. കഴിഞ്ഞ ജൂലൈ 20 കീഴൽ യു പി എസ് സ്കൂൾ ഹെഡ് മിസ്റ്റർ ആയിരുന്ന ടി ഗിരിജ മാനേജർ അകാരണമായി നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സസ്പെൻഷൻ നടപടിക്കെതിരെ തോടന്നൂർ എഇഒയും അതേപോലെ തന്നെ കേരള സർക്കാരും ഈ സസ്പെൻഷൻ നടപടികൾ പിൻവലിച്ചുകൊണ്ട് ജൂലൈ 20 മുതൽ ടീച്ചർക്ക് സർവീസിൽ പുനഃപ്രവേശിപ്പിക്കാൻ ഉള്ള നിയമപരമായ പരിരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് നൽകിയ ഉത്തരവ് നടപ്പിലാക്കണം. മാനേജർ വീണ്ടും ഈ ഉത്തരവിനെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ചെയ്ത് മാർച്ച് 31 സർവീസിൽ നിന്നും പിരിയുന്ന ടീച്ചർക്ക് ഈ സ്കൂളിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ധിക്കാരപരമായ സമീപനത്തിനെതിരെ ഈ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളും തോടന്നൂർ സബ് ജില്ലയിലെ വിദ്യാർത്ഥി സംഘടനകളും സംയുക്തമായി ആക്ഷൻ കമ്മിറ്റി, അധ്യാപക സംഘടനകളും ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഒരു അനിശ്ചിതകാല സമരപരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലക്കാണ് ഇവിടെ ഇന്ന് അധ്യാപകരുടെയും രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇന്നൊരു സൂചനാ സമരം, അധ്യാപക ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സൂചനാ സമരം ഇന്ന് സ്കൂളിന് മുമ്പിൽ നടത്തണമെന്ന് തീരുമാനിച്ചത്. ഈ ഒരു സൂചനാ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാനേജർ തൻ്റെ ധിക്കാരപരമായ സമീപനം അവസാനിപ്പിച്ച് ടീച്ചർക്ക് അനുകൂലമായി ടീച്ചർക്കെതിരെ മാനേജർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് കേരള ഗവൺമെൻറ് പുറത്തിറക്കിയ ഉത്തരവ് അടിയന്തരമായി നടപ്പിൽ വരുത്താൻ മാനേജർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ടീച്ചർ ഈ സ്ഥാപനത്തിന് മുമ്പിൽ, ഈ വിദ്യാലയത്തിന് മുമ്പിൽ മാർച്ച് 10 മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്താൻ വേണ്ടി പോവുകയാണ്. ആ അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് ഈ പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും അതേപോലെ തന്നെ തോടന്നൂർ സബ് ജില്ലയിലെ മുഴുവൻ അധ്യാപക സംഘടനകളും ഐക്യദാർഢ്യവുമായി ആ സമരത്തോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ സൂചനാ സമരം ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്.